ചരിത്രം തിരുത്തിയ തന്മാത്രകളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും സുപരിചിതമായ കീടനാശിനികളിൽ ഒന്നാണ് DDT. ഉറുമ്പുപൊടി എന്ന പേരിൽ കേരളത്തിൽ പോലും വർഷങ്ങൾക്ക് മുൻപേ DDT സ്ഥാനമുറപ്പിച്ചിരുന്നു. ഉറുമ്പുകൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നില്ലെങ്കിലും പേനിനെ നശിപ്പിക്കാൻ DDT നിർലോഭം ഉപയോഗിക്കുന്ന രീതി 1960കൾക്ക് മുൻപും അതിനുശേഷവും കേരളീയർക്കിടയിൽ ഉണ്ടായിരുന്നു. DDTയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ലോകം പൊതുവെ അജ്ഞമായിരുന്നതാണ് ഇതിന് കാരണമായത്. സത്യത്തിൽ രണ്ടാം ലോക മഹായുദ്ധമാണ് DDTയുടെ സാർവജനീയതയ്ക്ക് കാരണമായത്. ഭൂമധ്യരേഖയോടടുത്ത് ട്രോപ്പിക്കൻ മേഖലയിലെ രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടി വന്ന യൂറോപ്പുകാരായ പട്ടാളക്കാർക്ക് മലേറിയ, ടൈഫസ് പനി തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചു. കൊതുകുകളായിരുന്നു മലേറിയ പരത്തിയിരുന്നത്. പേനുകളും ചെള്ളുകളുമായിരുന്നു ടൈഫസ് പനി പടരാൻ കാരണം. യുദ്ധകാലത്തെ കുടിയൊഴിപ്പിക്കലുകളും വൃത്തിഹീനമായ പരിസരങ്ങളിലെ കൂട്ടമായ പാർപ്പിക്കലുകളും ഇത്തരം രോഗങ്ങളുടെ ആക്കം കൂട്ടി. ചതപ്പുനിലങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളിൽ കഴിയേണ്ടി വന്ന പട്ടാളക്കാർക്കിടയിൽ മലമ്പനി ഒരു വലിയ പ്രശ്നമായി. കൊതുകിനെ നിയന്ത്രിക്കുക എന്നത് മാത്രമായിരുന്നു പരിഹാരമായി ചെയ്യാവുന്ന ഒരേ ഒരു മാർഗം. DDTയുടെ കണ്ടെത്തലായിരുന്നു ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ആദ്യമായി നിർദ്ദേശിക്കുന്നത്. യുദ്ധപരമായ പ്രാധാന്യം കാരണം ഇത് DDTയെ ലോക പ്രശസ്തമാക്കുകയും ചെയ്തു. ജർമ്മനിയിലെ സ്ട്രാസ്ബർഗ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന ഓത്മാർ സെഡ്ലർ ആയിരുന്നു 1874 DDT കണ്ടെത്തിയത്. പഠനം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി സമർപ്പിക്കേണ്ട തീസിസിന് വേണ്ടി നടത്തിയ പരീക്ഷണങ്ങളാണ് ഓത്മാർ സെഡ്ലറെ DDTയുടെ കണ്ടെത്തലിലേക്ക് നയിച്ചത്. ക്ലോറാൽ ഹൈഡ്രേറ്റ് ഗാഢ സൾഫ്യൂരിക് ആസിഡിന്റെ സാന്നിധ്യത്തിൽ ക്ലോറോബെൻസീനുമായി പ്രതിപ്രവർത്തിക്കുന്നതിലൂടെയാണ് DDT സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ പുതിയൊരു രാസസംയുക്തം എന്നതിലുപരിയായി ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥേൻ എന്ന DDTയുടെ ഗുണവിശേഷങ്ങൾ അന്വേഷിക്കാൻ ഓസ്ട്രിയക്കാരനായ ഓത്മാർ സെഡ്ലർ മിനക്കെട്ടില്ല. തീസിസ് സമർപ്പിച്ച ശേഷം വിയന്ന സർവകലാശാലയിലേക്ക് മാറിയ ഓത്മാർ സെഡ്ലർ എന്തുകൊണ്ടോ DDTയിൽ തന്റെ ഗവേഷണ പ്രവൃത്തികൾ തുടർന്നില്ല. ഇക്കാരണത്താൽ DDT കീടനാശിനി എന്ന നിലയിൽ അറിയപ്പെടാതെ പിന്നെയും 65 വർഷത്തോളം ഓത്മാർ സെഡ്ലറിന്റെ തീസിസിൽ തന്നെ വിസ്മൃതിയുടെ പൊടിപിടിച്ചു കിടന്നു. 1939 സ്വിറ്റ്സർലൻഡിലെ ഒരു സ്വകാര്യ രാസവ്യവസായ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പോൾ ഹെർമൻ മുള്ളർ എന്ന ഗവേഷകനായിരുന്നു DDTയുടെ കീടനാശിനി സ്വഭാവം കണ്ടെത്തിയത്. ക്ലോത്ത് മോത്ത് എന്നറിയപ്പെടുന്ന കീടത്തെ നശിപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും രാസസംയുക്തം കണ്ടെത്തുക എന്ന ജോലിയാണ് പോൾ മുള്ളറിന് നൽകിയിരുന്നത്. യാദൃശ്ചികമായാണ് പരീക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന കീടങ്ങൾ ഉടനടിയല്ലെങ്കിലും DDT പ്രയോഗിക്കുന്നതിലൂടെ ചത്തുപോകുന്നതായി അദ്ദേഹം കണ്ടെത്തിയത്. മാത്രമല്ല, ഉരുളക്കിഴങ്ങിനെ ബാധിക്കുന്ന കോളറാഡോ പൊട്ടറ്റോ ബീറ്റിൽ എന്ന കീടത്തിനെതിരെയും DDT ഫലപ്രദമാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. അതേ വർഷം 1939 തന്നെ പോൾ മുള്ളർ DDTയുടെ പേറ്റന്റിനായി അപേക്ഷിക്കുകയും സ്വിസ് ഗവൺമെന്റ് അത് അനുവദിക്കുകയും ചെയ്തു. സ്വിറ്റ്സർലൻഡിന്റെ പ്രധാന ഭക്ഷ്യവിളകളിൽ ഒന്നായ ഉരുളക്കിഴങ്ങിന് കടുത്ത നാശം വിതയ്ക്കുന്ന പുതിയ കീടമായിരുന്നു കൊളറാഡോ പൊട്ടറ്റോ ബീറ്റൽ. അതുകൊണ്ട് തന്നെ പോൾ മുള്ളറിന്റെ കണ്ടുപിടുത്തം സവിശേഷ ശ്രദ്ധ നേടാൻ വളരെയധികം വാർത്താപ്രാധാന്യം നേടുകയുണ്ടായി.
സ്വിസ് ഗവൺമെന്റ് കാർഷിക ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ DDT ഉരുളക്കിഴങ്ങിന്റെ കീടങ്ങൾക്കു നേരെ വൻതോതിൽ പ്രയോഗിക്കുകയും അത് രാജ്യമൊട്ടാകെയുള്ള ഉരുളക്കിഴങ്ങ് വിളകളെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. DDTയുടെ ഈ കീടനാശിനി പ്രഭാവം മറ്റു കീടങ്ങൾക്കെതിരെയും ഫലപ്രദമാണോ എന്ന് പരീക്ഷിക്കാനും സ്വിസ് ഗവൺമെന്റ് തുടർന്ന് തയ്യാറാവുകയുണ്ടായി. 1939 മുതൽ 1942 വരെ ഈ പരീക്ഷണങ്ങൾ തുടർന്നു. ആപ്പിൾ, റാസ്ബെറി, ക്യാബേജ്, വിളവെടുക്കപ്പെട്ട ധാന്യങ്ങൾ തുടങ്ങിയവയെ ബാധിക്കുന്ന കീടങ്ങൾക്കെതിരെയും DDT ഫലപ്രദമാവുന്നതായി ഈ പരീക്ഷണങ്ങൾ തെളിയിച്ചു. സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും കേന്ദ്രീകരിച്ച് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ മൂട്ട, പെയിൻ, ചെള്ള്, ഈച്ച തുടങ്ങിയ ക്ഷുദ്രജീവികൾക്കെതിരെയും DDTയുടെ നശീകരണ ശക്തി സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. സ്വിറ്റ്സർലാൻഡ് കീടങ്ങൾക്കെതിരെ ഇത്തരത്തിൽ DDT ഉപയോഗിച്ച് യുദ്ധം ചെയ്യുമ്പോൾ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യുകയായിരുന്നു. അതെ, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ഈ പരീക്ഷണങ്ങളൊക്കെയും അരങ്ങേറിയത്. സ്വിറ്റ്സർലൻഡ് നിഷ്പക്ഷ രാജ്യമായിരുന്നതിനാൽ അവർ DDTയുടെ സാങ്കേതിക വിദ്യ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഇരു ചേരികളിൽപ്പെട്ട രാജ്യങ്ങൾക്കും 1942 ഒരുപോലെ കൈമാറി. സഖ്യചേരിയിൽപ്പെട്ട രാജ്യങ്ങളെല്ലാം പട്ടാള ബാരിക്കുകളിലെയും ക്യാമ്പുകളിലെയും പേൻ, മൂട്ട തുടങ്ങിയവയാൽ പൊറുതിമുട്ടിയിരുന്നതിനാൽ DDTയെ ഒരു വരദാനമെന്ന തരത്തിൽ സർവാത്മന തന്നെ സ്വീകരിച്ചു. അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെട്ടിരുന്ന ആക്സിസ് പവേഴ്സിൽപ്പെട്ട ജർമ്മനി പക്ഷേ DDTയുടെ പ്രയോഗത്തിൽ വലിയ താല്പര്യമെടുത്തില്ല. DDTയുടെ പേരിൽ സ്വിറ്റ്സർലൻഡിന് നൽകേണ്ടുന്ന പ്രതിഫല തുക അഥവാ പേറ്റന്റ് ഫീ ലാഭിക്കുകയായിരുന്നു ഹിറ്റ്ലറുടെ ലക്ഷ്യം. ഇക്കാരണത്താൽ ഹിറ്റ്ലറുടെ നിർദ്ദേശപ്രകാരം ജർമ്മനിയിലെ ശാസ്ത്രജ്ഞർ DDTക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു രാസ കീടനാശിനി വികസിപ്പിക്കുന്നതിനായി പരിശ്രമിച്ചു. ഇതിന്റെ പരിണതിയായിരുന്നു ഡൈഫ്ലൂറോ ഡൈഫിനൈൽ ട്രൈഫ്ലൂറോ ഈഥേൻ എന്ന DFDT. ഇത് കീടങ്ങൾക്കെതിരെ DDTയേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നതും പരിസ്ഥിതിയെ DDTയോളം മലിനപ്പെടുത്താത്തതുമാണെന്നായിരുന്നു ജർമ്മനിയുടെ വാദം. മലേറിയ, ടൈഫസ് എന്നിവയെ നേരിടുന്നതിൽ DFDT ആണ് കൂടുതൽ ഫലപ്രദമെന്ന് അവകാശപ്പെട്ട ജർമ്മനി DFDT വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കാനും തുടങ്ങി. എന്നാൽ സഖ്യകക്ഷികളിൽപ്പെട്ട ഇതര രാജ്യങ്ങൾ ജർമ്മനിയുടെ ഈ അവകാശവാദം അംഗീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ഈ രാജ്യങ്ങളിലെ മിലിട്ടറി ഇന്റലിജൻസ് നടത്തിയ രഹസ്യാന്വേഷണത്തിൽ DFDTയുടെ ഫലപ്രാപ്തി സംബന്ധമായി ജർമ്മനി നടത്തിയ അവകാശവാദങ്ങൾ വെറും പ്രചാരവേലയാണെന്നും തെളിയിക്കപ്പെട്ടു. DDTയുടെ ഫലപ്രാപ്തി തെളിയിക്കുന്നതിനായി സ്വിറ്റ്സർലൻഡ് വിപുലമായ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ബ്രിട്ടനും അമേരിക്കയും ആദ്യകാലങ്ങളിൽ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. സ്വന്തമായി തന്നെ പരീക്ഷണങ്ങൾ നടത്തുന്നതിനായിരുന്നു അവരുടെ തീരുമാനം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പടർന്നു പിടിച്ച ടൈഫസ് പനി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവ മൂലം ജനങ്ങൾ പൊറുതിമുട്ടുകയായിരുന്നു. ടൈഫസ് പനി ബാധിച്ചവരിൽ 1/4 മരണത്തിന് കീഴടങ്ങിയിരുന്നു. JR ഗെഗി എന്ന കമ്പനിയായിരുന്നു സ്വിറ്റ്സർലൻഡിൽ DDT ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 1943 ഈ കമ്പനി അമേരിക്കയിൽ അതിന്റെ ഒരു ഉപവിഭാഗം ആരംഭിക്കുകയും DDTയുടെ വൻതോതിലുള്ള ഉൽപാദനം ആരംഭിക്കുകയും ചെയ്തു. സിൻസിനാറ്റി കെമിക്കൽ വർക്ക്സ് എന്നായിരുന്നു ഈ ഉപകമ്പനിയുടെ പേര്. എന്നാൽ 1944 ആയപ്പോഴേക്കും ആകെ 15 കമ്പനികൾ അമേരിക്കയിൽ DDTയുടെ ഉൽപാദകരായി നിലവിലെത്തുകയുണ്ടായി. DDTയുടെ ഉൽപാദനം നടത്തുന്നതിനുള്ള ലൈസൻസ് നൽകുന്നതിൽ സ്വിസ് കമ്പനിയായ JR ഗൈഗി കർശനമായ നിലപാടുകൾ കൈക്കൊള്ളാതിരുന്നതായിരുന്നു ഇതിനു കാരണം. വളരെ തുച്ഛമായ തുക മാത്രമായിരുന്നു പേറ്റന്റ് ഫീയായി JR ഗൈഗി ആവശ്യപ്പെട്ടിരുന്നത്. ഇക്കാരണത്താൽ അമേരിക്കയെ കൂടാതെ ബ്രിട്ടൻ, കാനഡ എന്നിവിടങ്ങളിൽ DDT നിർമ്മിക്കുന്ന കമ്പനികൾ വ്യാപകമാവുകയും
DDT ഏറ്റവും സുലഭമായി ലഭിക്കുന്ന കീടനാശിനികളിൽ ഒന്നായി മാറുകയും ചെയ്തു. ചെള്ള്, പെയിൻ, കൊതുക് തുടങ്ങിയവ മൂലം ഉണ്ടാവുന്ന രോഗങ്ങളുടെ നിയന്ത്രണത്തിനായിരുന്നു DDT പ്രധാനമായും ഉപയോഗിക്കപ്പെട്ടത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പേ പോളണ്ടിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ടൈഫസ് ഒരു തദ്ദേശീയ രോഗം അഥവാ എൻഡമിക് ഡിസീസായി നിലനിന്നിരുന്നു. എന്നാൽ യുദ്ധം തുടങ്ങിയതോടെ പടിഞ്ഞാറൻ മുന്നണിയിൽ രോഗം വ്യാപകമാവുകയും അത് കിഴക്കൻ മുന്നണിയിലേക്കും പടർന്നു പിടിക്കുകയും ചെയ്തു. കിഴക്കൻ മുന്നണിയിൽപ്പെട്ട സെർബിയയിൽ മാത്രം 150,000 പേർ ടൈഫസ് ബാധയാൽ മരിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപേ റഷ്യയിൽ ടൈഫസ് പനി രൂക്ഷമാവുകയും ഏകദേശം 3,000,000 പേർ മരിക്കുകയും ചെയ്തിരുന്നു. ജർമ്മൻകാർക്ക് സോവിയറ്റ് റഷ്യയിലെ സ്റ്റാലിൻ ഗ്രാഡിനെ കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്നതിന് ഒരു കാരണം അവർക്ക് ടൈഫസ് പനിയെ പ്രതിരോധിക്കാൻ കഴിയാത്തതായിരുന്നു. എന്നാൽ ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തിക്കപ്പെട്ടവർക്കിടയിൽ ടൈഫസ് രോഗം വ്യാപകമാവുകയും 600,000 പേർ മരിക്കുകയും ചെയ്തു. സ്ത്രീകളെയും കുട്ടികളെയും അടക്കം താമസിപ്പിച്ചിരുന്ന വടക്കൻ ജർമ്മനിയിലുള്ള ബെർജൻ ബെൽസൺ കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു മരണനിരക്ക് ഏറ്റവും കൂടുതൽ. തന്റെ ഡയറിക്കുറിപ്പുകളിലൂടെ ലോകപ്രശസ്തി നേടിയ ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയും ടൈഫസ് ബാധിച്ച് ബെർജൻ ബെൽസൺ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചാണ് മരിച്ചത്. പതിനാറ് വയസ്സ് പൂർത്തിയാവും മുൻപേ മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ആൻ ഫ്രാങ്കിന്റെ ഡയറിക്കുറിപ്പുകളിലൂടെയാണ് നാസി ക്രൂരതകൾ പുറം ലോകം ആദ്യമായി അറിയുന്നത്. പക്ഷേ ജർമ്മനിക്ക് പുറത്ത് ഇറ്റലിയിലെ നേപ്പിൾസിൽ 1943 ടൈഫസ് രോഗം പടർന്നു പിടിച്ചപ്പോൾ തന്നെ DDT ഉപയോഗിക്കുന്നതിലൂടെ അത് നിയന്ത്രണ വിധേയമായിരുന്നു. മാർച്ചിലായിരുന്നു ഇറ്റലിയിൽ ആദ്യമായി ടൈഫസ് രോഗം പടർന്നു പിടിച്ചത്. റഷ്യയിൽ നിന്നും മടങ്ങിവന്ന ഇറ്റാലിയൻ പട്ടാളക്കാരിലായിരുന്നു അത് പ്രത്യക്ഷപ്പെട്ടത്. ഇവരെ മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയെങ്കിലും അതിലൂടെ രോഗത്തിന്റെ പകർച്ചയെ നിയന്ത്രിക്കാനായില്ല. ജർമ്മൻ പട്ടാളക്കാർ സിസിലിയും അനുബന്ധ തുറമുഖ നഗരങ്ങളിൽ ഉണ്ടായിരുന്ന 300,000 പേരെ ഒഴിപ്പിച്ചിരുന്നു. ഇവർ ഇറ്റലിയുടെ മറ്റു ഭാഗങ്ങളിൽ ഇടതിങ്ങി പാർക്കുകയായിരുന്നു. അതേസമയം ജയിലുകളിൽ ടൈഫസ് പടരുകയായിരുന്നു. ശുചിമുറികൾ വ്യോമാക്രമണത്തിൽ തകർന്ന കാരണം കുളി അസാധ്യമായിരുന്നു. ജർമ്മൻകാരാവട്ടെ തങ്ങൾ പിൻവാങ്ങുന്നതിനും ദിവസങ്ങൾക്ക് മുൻപ് 1943 സെപ്റ്റംബർ 30 സിസിലിയിലെ പോഗിയോറയിൽ എന്ന ജയിൽ തുറന്ന് തടവുകാരെ ഓടിപ്പോവാൻ അനുവദിച്ചു. ഇതിലൂടെ കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങൾ ഇടതിങ്ങിപ്പാർത്തിരുന്ന സ്ഥലങ്ങളിൽ ടൈഫസ് മാരകമായി പടർന്നു പിടിച്ചു. അമേരിക്കൻ സൈന്യമായിരുന്നു ഇതിനെ നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിച്ചത്. വടക്കൻ ആഫ്രിക്കയിൽ യുദ്ധ തടവുകാരായി പിടിച്ചിരുന്നവരിൽ ടൈഫസ് പടർന്നു പിടിച്ചപ്പോൾ അമേരിക്കൻ സൈന്യം അതിനെതിരെ DDT ഒരു ഘടകമാവുന്ന നിയോസൈഡ് എന്ന കീടനാശിനി ഉപയോഗിച്ചിരുന്നു. ഇതേ മാതൃകയിൽ അവർ നേപ്പിൾസിൽ 1944 ജനുവരിയിൽ സ്ഥാപിക്കപ്പെട്ട 2 ഡീലൗസിംഗ് സ്റ്റേഷനുകളിലൂടെ 1.5 സിവിലന്മാരിൽ DDT അടിസ്ഥാനമാവുന്ന കീടനാശിനി മിശ്രിതം ഉപയോഗിച്ചു. ഇതിലൂടെ വെറും 3 തന്നെ ടൈഫസ് രോഗബാധ നിയന്ത്രണ വിധേയമായി. ടൈഫസിനെതിരെ DDT നേടിയ വിജയം കൊതുകുജന്യ രോഗമായ മലേറിയയുടെ നിയന്ത്രണത്തിനായും അത് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയിലേക്കും നയിച്ചു. ബർമ, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും യൂറോപ്പിലെയും പസഫിക് ദ്വീപുകളിലെയും പട്ടാള ക്യാമ്പുകളിലേക്ക് മലേറിയ അതിവേഗം പടരുന്ന കാലമായിരുന്നു അത്. 1944 സെപ്റ്റംബർ 28 നടത്തിയ ഒരു റേഡിയോ പ്രഭാഷണത്തിലൂടെ വിൻസൺ ചർച്ചിലാണ് DDT എന്ന പുതിയ കീടനാശിനിയെക്കുറിച്ച്
ലോകത്തിനോട് പറഞ്ഞത്. ബർമയിലെ ബ്രിട്ടീഷ് സൈനികരും പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈന്യവും DDTയിലൂടെ മലേറിയയ്ക്കെതിരെ വിജയം വരിച്ചതായി അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി. പൈറെത്രം, ടെറിസ് എന്നീ ജൈവ കീടനാശിനികളായിരുന്നു കൊതുകിൻ്റെയും ടൈഫസിന് കാരണമാവുന്ന കീടങ്ങളുടെയും നിയന്ത്രണത്തിനായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പൈറെത്രം ലഭിക്കുന്ന ചെടികളുടെ ലഭ്യതയ്ക്ക് മേലുള്ള സമ്പൂർണ്ണ നിയന്ത്രണം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ കൈയടക്കുകയുണ്ടായി. അതുപോലെ അച്ചുതണ്ട് ശക്തികൾ ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന ഈസ്റ്റ് ഇൻഡീസ് കീഴടക്കിയപ്പോൾ അവിടെ നിന്നുമുള്ള ഡെറിസ് കീടനാശിനികളുടെ വരവും നിലച്ചു. ഇതെല്ലാം DDT യുദ്ധമുഖങ്ങളിൽ പോലും പ്രാധാന്യമേറുന്ന, അതേസമയം നിക്കോട്ടിനേക്കാൾ സുരക്ഷിതമായ ഏക രാസ കീടനാശിനിയായി അവരോധിക്കപ്പെടാൻ കാരണമായി. കാർഷിക മേഖലയിലെ കീടങ്ങൾക്കെതിരെയുള്ള പരീക്ഷണങ്ങൾ വിജയിച്ചതോടെ ലോകമെമ്പാടുമുള്ള കർഷകരും DDTയെ സർവാത്മന സ്വീകരിക്കാൻ തുടങ്ങി. ബോംബർ വിമാനങ്ങൾ രൂപമാറ്റം വരുത്തി ആകാശത്തു നിന്നും DDT സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്നതിലൂടെ ആധുനിക കൃഷിക്ക് പുതിയൊരു മുഖം തന്നെ കൈവരുന്ന സ്ഥിതിയായി. വെള്ളത്തിൽ ലയിക്കുന്ന ഒന്നായിരുന്നില്ല DDT. എന്നാൽ അത് മണ്ണെണ്ണയിൽ ലയിക്കുമായിരുന്നു. 1940കളിൽ മലേറിയക്കെതിരെ DDT ആദ്യമായി ഉപയോഗിക്കപ്പെട്ടപ്പോൾ അത് മണ്ണെണ്ണയിൽ കലർത്തി ചുമരുകളിൽ സ്പ്രേ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ മണ്ണെണ്ണയുടെ ഗന്ധം സ്വീകാര്യമായി തോന്നാത്തതിനാൽ പിന്നീടാണ് അത് നിഷ്ക്രിയ സ്വഭാവമുള്ള മറ്റൊരു പൊടിയുമായി കലർത്തി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതോടൊപ്പം വെള്ളത്തിൽ ലയിക്കുന്ന തരത്തിലുള്ള ഒരു രാസ സംയുക്തവും ഉൾച്ചേർക്കപ്പെട്ടു. ഇക്കാരണത്താൽ ചുമരുകളിൽ പെയിന്റ് എന്നതുപോലെ DDT പ്രയോഗിക്കാൻ കഴിയുമെന്നായി. മണ്ണെണ്ണയ്ക്കു പകരം വെള്ളം ഉപയോഗിക്കാനായത് DDTയുടെ സാർവത്രികത വർദ്ധിക്കാൻ കാരണമായി. ചുമരുണങ്ങുന്നതോടെ ചാരനിറത്തിൽ പറ്റിപ്പിടിക്കുന്ന DDT വായുവിലേക്ക് പടരുന്നതിൻ്റെ അളവ് തുലോം കുറവായിരുന്നു. DDTയുടെ വേപ്പർ പ്രഷർ കുറവായതായിരുന്നു ഇതിനു കാരണം. ഇക്കാരണത്താൽ ചുമരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന DDT ശ്വാസകോശങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവായിരുന്നു. ശ്വാസകോശങ്ങളിലേക്ക് എത്തപ്പെടുന്നതിന് മുൻപ് തന്നെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ പുറന്തള്ളുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതേസമയം ശരീരം കൊഴുപ്പ് സംഭരിക്കുന്ന കലകളിൽ DDT അടിഞ്ഞുകൂടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇതുകൊണ്ട് ദോഷഫലങ്ങൾ ഉണ്ടാവും. മനുഷ്യ ശരീരം DDTയെ എങ്ങനെ പുറന്തള്ളുന്നു എന്നത് സംബന്ധിച്ച് ഇനിയും പഠനങ്ങൾ നടക്കേണ്ടതായുണ്ട്. എങ്കിലും മനുഷ്യരിലെ DDTയുടെ പ്രഭാവമല്ല പിൽക്കാലത്ത് വിവാദമായി തീർന്നത്. DDTക്കെതിരെ ഏറ്റവും ശക്തമായ തരത്തിലുള്ള ഒരു ജനകീയ പൊതുബോധം ലോകത്തിലെമ്പാടുമായി തന്നെ വളരാനിടയാക്കിയത് 1962 പ്രസിദ്ധീകൃതമായ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകമായിരുന്നു. റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ജീവശാസ്ത്രജ്ഞയായിരുന്നു കീടനാശിനി കമ്പനികളുടെ വൻപിച്ച എതിർപ്പിനിടയാക്കിയ ഈ പുസ്തകം എഴുതിയത്. ഇൻസെക്ട് ബോംബ് എന്ന പേരിൽ പ്രസിദ്ധി നേടിയിരുന്ന DDT വിവേചനരഹിതമായി ഉപയോഗിക്കുന്ന പക്ഷം പാടാൻ പക്ഷികളില്ലാതിരിക്കുന്ന വസന്തങ്ങളായിരിക്കും ഇനിയുണ്ടാവുകയെന്ന് കാഴ്സൺ മുന്നറിയിപ്പ് നൽകി. മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വളർന്നിരുന്ന എൽ മരങ്ങളിൽ തുടർച്ചയായി DDT പ്രയോഗിച്ചിരുന്നു. ഡച്ച് എൽം ഡിസീസ് എന്നറിയപ്പെട്ടിരുന്ന ഒരുതരം ഫംഗസ് രോഗം പടർത്തുന്ന തടിതുരപ്പൻ വണ്ടുകളെ കൊല്ലാനായിരുന്നു DDT സ്പ്രേ ചെയ്തിരുന്നത്. വർഷത്തിൽ 2 തവണയായി വസന്തകാലത്തും വേനൽക്കാലത്തുമാണ് മരങ്ങളുടെ ചില്ലകളിലും തായ്തടിയിലുമായി ഇത് ചെയ്തിരുന്നത്. ഇതിലൂടെ എൽ മരങ്ങളിലെ ഫംഗസ് രോഗം നിയന്ത്രണ വിധേയമായി എങ്കിലും കുരുവികളടക്കമുള്ള വിവിധതരം പക്ഷികൾ ചത്തുവീഴുന്ന അവസ്ഥ സംജാതമായി. മിഷിഗൺ ക്യാമ്പസിൽ മാത്രമല്ല, അമേരിക്കയിലെമ്പാടും
DDT പ്രയോഗിക്കപ്പെട്ട മരങ്ങളിൽ പ്രാണികളെയും ചെറുജീവികളെയും ഇര തേടിയെത്തിയ പക്ഷികൾ ചത്തുവീണു. അമേരിക്കൻ റോബിൻ, ബ്രൗൺ ക്രീപ്പർ, അമേരിക്കൻ വുഡ്കോക്ക് തുടങ്ങി ഒട്ടനവധി പക്ഷി സ്പീഷീസുകൾ 1947 മുതൽ 1950s വരെയുള്ള കാലഘട്ടത്തിൽ ചത്തു. DDTയുടെ ഉപയോഗമാണ് ഇതിനിടയാക്കിയതെന്ന റേച്ചൽ കാഴ്സന്റെ നിരീക്ഷണം അംഗീകരിക്കപ്പെട്ടതോടെയാണ് പക്ഷികൾ പാടുന്ന വസന്തകാലങ്ങൾ എന്നേക്കുമായി നഷ്ടമാവാതെ ലോകത്തിന് തിരികെ ലഭിക്കുകയും ചെയ്തത്. DDT മാത്രമല്ല മനുഷ്യനിർമ്മിതവും മനുഷ്യജന്യവുമായ എല്ലാ വിഷവസ്തുക്കളും മനുഷ്യനുൾപ്പെടെയുള്ള ജീവികളുടെ നിലനിൽപ്പിന് എങ്ങനെ ഭീഷണിയാവുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ റേച്ചൽ കാൾസന് കഴിഞ്ഞു. ഇതിലൂടെ മനുഷ്യനായിരിക്കണം എല്ലാറ്റിൻ്റെയും മാനദണ്ഡം, മാൻ ഈസ് ദ മെഷർ ഓഫ് ദ വേൾഡ് എന്ന പഴയ ചിന്തയിൽ നിന്നു മാറി മനുഷ്യനുൾപ്പെടുന്ന പരിസ്ഥിതിയുടെ നിലനിൽപ്പും പരിഗണിക്കേണ്ടതുണ്ട് എന്ന പുതിയൊരു ചിന്ത ഉദയം കൊണ്ടു. ഇന്നിത് പുതിയൊരു ആശയമായി തോന്നില്ലെങ്കിലും അത് രൂപം കൊണ്ട കാലത്ത് 1960s അതിന് വൻപിച്ച എതിർപ്പ് നേരിടേണ്ടി വന്നു. രാസകീടനാശിനികൾ നിർമ്മിക്കുന്ന വൻകിട കുത്തക കമ്പനികളാണ് ഇതിനെതിരെ വൻതോതിൽ പ്രചാരവേലകൾ നടത്തിയത്. എങ്കിലും കീടനാശിനികൾ ഉൾപ്പെടെയുള്ള വിഷവസ്തുക്കൾ പരിസ്ഥിതിയിൽ ഏൽപ്പിക്കുന്ന ആഘാതം സംബന്ധമായി പുതിയ പഠനങ്ങളും ഗവേഷണങ്ങളും നടക്കാൻ റേച്ചൽ കാഴ്സൺ നൽകിയ മുന്നറിയിപ്പ് കാരണമായി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത്തരം പഠനങ്ങളിൽ പലതും വെളിപ്പെടുത്തിയത്. എന്നാൽ അതേസമയം പൊതുജനങ്ങളിൽ നിന്നും അവ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിനായി സംഘടിതമായ ശ്രമങ്ങൾ നടത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഉയർന്നു വന്നു. ഇതാണ് ലോകമെമ്പാടുമായി പരിസ്ഥിതി ചിന്ത എന്ന എൻവയോൺമെന്റലിസം ഉയർന്നു വരാൻ കാരണമായത്. ഈ ജനകീയ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ ആദ്യ പുസ്തകം എന്ന നിലയ്ക്കാണ് റേച്ചൽ കാഴ്സണിന്റെ സൈലന്റ് സ്പ്രിംഗ് ഇന്നും പ്രസക്തമാവുന്നത്. പക്ഷേ ലോകം അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും മലേറിയയെ നിയന്ത്രിക്കുന്നതിൽ DDT വഹിച്ച പങ്ക് മൂലം അതിനെ ഒരു അവശ്യ കീടനാശിനിയായി ഉയർത്തിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 1960s ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ മലേറിയ ബാധയുടെ തീവ്രത കുറയ്ക്കുന്നതിൽ DDT വളരെയധികം ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടു. മലേറിയ പരത്തുന്ന കൊതുകുകളെ നശിപ്പിക്കുന്നതിലൂടെ ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള 21 രാജ്യങ്ങൾ മലേറിയയെ അകറ്റി നിർത്തുന്നതിൽ വിജയിക്കുകയും ചെയ്തു. DDT ഉപയോഗിക്കുന്നതിലൂടെ 1960s മധ്യത്തിൽ തന്നെ തൈവാൻ മലേറിയ മുക്തമാവുകയും നേപ്പാൾ അതിലേക്ക് ചുവടുവയ്ക്കുകയും ചെയ്തു. ഇത്തരം ഫലങ്ങൾ ലോകാരോഗ്യ സംഘടന മലേറിയയ്ക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ DDTയെ തുടർന്നും ശുപാർശ ചെയ്യുന്നതിന് കാരണമായി. മലേറിയ നിയന്ത്രിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി അമേരിക്കയുടെ USAID എന്ന സ്ഥാപനം വഴി യുനിസെഫ് സാമ്പത്തിക സഹായം നൽകിയിരുന്നതും DDTയുടെ സ്വീകാര്യത വർദ്ധിക്കാൻ സഹായകമായി. എങ്കിലും 1970s WHO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയ്ക്കുള്ളിൽ തന്നെ DDTക്കെതിരെ ഒറ്റപ്പെട്ട പ്രതിസ്വരങ്ങൾ ഉയർന്നു വരികയുണ്ടായി. തുടർന്ന് 1971 ലോകാരോഗ്യ സംഘടന DDTയുടെ ഉപയോഗത്തെ ശക്തമായി ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു നയരേഖ പുറത്തിറക്കുകയുണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ DDTയോടൊപ്പം കൊതുക് ലാർവകളെ നശിപ്പിക്കുന്ന മത്സ്യങ്ങൾ, ഫംഗസുകൾ, ബാക്ടീരിയകൾ എന്നിവയെക്കൂടി മലേറിയ നിയന്ത്രണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് 1971 ഈ നയരേഖയിൽ WHO നിർദ്ദേശിക്കുകയുണ്ടായി. പക്ഷേ ഗുരുതരമായ പരിസ്ഥിതി നാശം വരുത്തുന്നതും ഡേർട്ടി ഡസൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതുമായ വിഷവസ്തുക്കളുടെ കൂട്ടത്തിൽ DDTയെയും ഉൾപ്പെടുത്താൻ 1995 ഐക്യരാഷ്ട്രസഭ തീരുമാനമെടുത്തതോടെ DDTയുടെ പ്രതാപകാലം അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം അഥവാ UNEP യുടെ ഗവേണിംഗ് കൗൺസിൽ ആയിരുന്നു
ഡേർട്ടി ഡോസൺ എന്ന പേരിൽ 12 മാരക വിഷവസ്തുക്കളെ പട്ടികപ്പെടുത്തി നിയന്ത്രിക്കണം എന്ന നിർദ്ദേശം ഉന്നയിച്ചത്. 1995 May 25 യു എൻ ഇ പി ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളുന്നത്. ഇതിനായി ഒരു ഉച്ചകോടി നടത്താനും ഉടമ്പടി രൂപപ്പെടുത്താനും തുടർന്ന് തീരുമാനമായി. 1996 ഇതിനായി വിളിച്ചു ചേർക്കപ്പെട്ട രാജ്യാന്തര പ്രതിനിധി സമ്മേളനത്തെ ലോകാരോഗ്യ സംഘടന പിന്തുണച്ചതോടെ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി. പരിസ്ഥിതിയുടെ മാത്രമല്ല മനുഷ്യൻ്റെയും ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിരോധിക്കണം എന്നു തന്നെ ആവശ്യമുയർന്നു. 1998 മുതൽ 2000 വരെ സ്റ്റോക്ക്ഹോമിൽ ഇതിനായി രാജ്യാന്തര സമ്മേളനങ്ങൾ നടന്നു. 2001 സ്റ്റോക്ക്ഹോം ഉടമ്പടി എന്ന പേരിൽ ഇത് പ്രതിനിധി രാജ്യങ്ങളുടെ ഒപ്പുവയ്ക്കലിനായി സമർപ്പിക്കപ്പെട്ടു. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഓൺ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന പൂർണ്ണരൂപമുള്ള ഇത് 2004 May 17 നിലവിലെത്തുകയുണ്ടായി. എ ബി സി എന്നിങ്ങനെയുള്ള 3 വിഭാഗങ്ങളിലായാണ് ഇതിൽ മാരക വിഷ സ്വഭാവമുള്ള രാസവസ്തുക്കളെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിൽ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടത് അഥവാ റെസ്ട്രിക്റ്റഡ് എന്ന വിഭാഗത്തിലാണ് DDT ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഡേർട്ടി ഡസൻ എന്ന പേരിൽ 12 രാസവസ്തുക്കൾ മാത്രമുണ്ടായിരുന്ന ഈ പട്ടികയിൽ ഇപ്പോൾ എൻഡോസൾഫാൻ അടക്കം 29 വിഷപദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ സ്റ്റോക്ക്ഹോം ഉടമ്പടി നിലവിൽ വന്ന ശേഷവും DDT സമ്പൂർണമായി നിരോധിക്കപ്പെടുകയുണ്ടായില്ല. ഗ്രീൻ പീസ്, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്നീ സംഘടനകൾ ശക്തമായി വാദിച്ചുവെങ്കിലും DDTയുടെ സമ്പൂർണ്ണ നിരോധനം സാധ്യമായില്ല. മലേറിയ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്നും DDTയെ ഒഴിവാക്കുക അസാധ്യമായതായിരുന്നു ഇതിന് കാരണം. ഇക്കാരണത്താൽ തന്നെ സ്റ്റോക്ക്ഹോം ഉടമ്പടി DDTയെ അതിന്റെ അനുച്ഛേദം ബിയിലാണ് ഉൾപ്പെടുത്തിയത്. അതായത് അംഗരാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം ഉൽപാദനവും ഉപയോഗവും സാധ്യമാവും എന്ന തരത്തിൽ. ഇതേ തുടർന്ന് 30 രാജ്യങ്ങൾ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിൽ DDT ഉപയോഗിക്കുന്നതിനുള്ള അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ 2009 ആയപ്പോഴേക്കും DDT ഉപയോഗിക്കുന്നതിനുള്ള അനുമതി തേടുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ചൈന, എത്തിയോപ്യ എന്നിവയായി ചുരുങ്ങി. നിലവിൽ ലോകത്തിലെ ഏറ്റവും അധികം DDT ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് എന്ന കമ്പനിയാണ് ഇന്ത്യയിൽ DDT നിർമ്മിക്കുന്നതും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നത്. 2021 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ 27 രാസ കീടനാശിനികളെ നിരോധിക്കാനായി പട്ടികപ്പെടുത്തിയെങ്കിലും അതിൽ DDT ഉൾപ്പെടുന്നില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ സ്റ്റോക്ക്ഹോം ഉടമ്പടി നിലവിലെത്തുന്നതിന് മുൻപേ DDT നിരോധിക്കുകയുണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. 1969 May ഇന്ത്യ DDTയെ നിരോധിച്ചിരുന്നു. 2004 May 17 മാത്രമാണ് നിലവിലെത്തുന്നത്. എങ്കിലും പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കായി മാത്രമാണ് ഇന്ത്യയിൽ ഇപ്പോൾ DDT ഉപയോഗിക്കാൻ അനുമതിയുള്ളത്. സ്റ്റോക്ക്ഹോം ഉടമ്പടിയിൽ ഒപ്പുവച്ച 181 രാജ്യങ്ങൾ DDTയുടെ ഉപയോഗം മലേറിയ അടക്കമുള്ള കൊതുകുജന്യ രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി മാത്രം പരിമിതപ്പെടുത്താൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. DDT കാരണമുള്ള പാരിസ്ഥിതികവും ആരോഗ്യപരവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും സ്റ്റോക്ക്ഹോം ഉടമ്പടി നിർദ്ദേശിക്കുന്നു. കൊതുകുകളുടെ നിയന്ത്രണം സാധ്യമാക്കാൻ ജൈവ നിയന്ത്രണം അടക്കമുള്ള മാർഗങ്ങൾ പരീക്ഷിക്കാനും ഉടമ്പടി നിർദ്ദേശിക്കുന്നു. DDTക്ക് പകരമായി ഉപയോഗിക്കാവുന്ന സുരക്ഷിത കീടനാശിനികൾ വികസിപ്പിക്കാനുള്ള ഗവേഷണങ്ങൾ ത്വരിതപ്പെടുത്താനും ഉടമ്പടി നിർദ്ദേശിക്കുന്നു. എന്നാൽ അതുവരേക്കും 1874 ഒരു ഗവേഷണ പ്രബന്ധത്തിൽ നിന്നും തുടക്കമായ DDTയുടെ ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും. ചരിത്രത്തിലിടപെട്ട തന്മാത്രകളുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.